യത്പദാംബോരുഹദ്യാന വിദ്വസ്താ ശേഷകൽമഷഃ വസ്തുതാം ഉപയാതോഹം ആമുനേയം നമാമിതം സ്വാദയന്നിഹ സർവേഷാം ത്രയ്യന്താർത്ഥം സുതൃഗ്രഹം സ്തോത്രയാമാസ യോഗീന്ദ്രഃ തം വന്ദേ ആമുനാഃ വയം. നമോ നമോ ആമുനായ യാമുനായ നമോ നമഃ. നമോ നമോ ആമുനായ യാമുനായ നമോ നമഃ. ഗീതാർത്ഥ സംഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നോം. ആചാര്യൻ അനുഗ്രഹം. 22 ശ്ലോകം അനുഭവിച്ചാച്ചു. 22 ശ്ലോകം ഗീതയോട് 18 അധ്യായത്തെ കുറിത്തത്. സോ 18 അധ്യായങ്ങളും അർത്ഥമും മുടിന്നത് അന്ത 22 ശ്ലോകത്തോടെ. അതുക്കപ്പുറം പിറകു 10 ശ്ലോകങ്ങളാൽ സ്വാമി ആളെ വന്നാർ. 23-32 വരയ്ക്കും കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം മുതലിയവറ്റിൻ സ്വരൂപം ആകിയവറ്റെ സുഖമാക അറിവതർക്കാക തെളിവിക്കാർ, എളിമയാക അറിവതർക്കാക തെളിവിക്കാർ. ഗീതയിൽ മുഖ്യമാക ചൊല്ലപ്പെട്ടവ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്ന മൂന്ന്. അവ എവ്വാറു ചെയ്യപ്പെട വേണ്ടും, അവറ്റിൻ പലൻകൾ യാവൈ എന്ന വിഷയങ്ങളെ സുരുങ്ക വിളങ്ക ആളെ വന്നാർ അരുളിച്ചാർ. എല്ലാം അത് ഒരു ശിഷ്യ വാത്സല്യം, അവ്വളവ് വാത്സല്യം നമ്മ മേലെ. ഇവനുക്ക് പുരിയാതെ ഇവനുക്ക് തിരുപ്പി തിരുപ്പി സൊല്ലണോ, എളിമയാ സൊല്ലണോ, ഇന്നും എളിമയാ സൊല്ലണോ, ഇന്നും ഇന്നും എളിമയാ സൊല്ലണോ அப்படின்ற ஒரு ஆதங்கம். அதனாலதான் ஆச்சாரிய வள்ளல் நமக்கு மேலும் 10 ஸ்லோகம் கர்மஞான பக்தியோகத்தை பற்றி தெரிவிக்கிறார். கர்மயோக தபஸ்தீர்த்த ധാനയജ്ഞാതിസേവനം ജ്ഞാനയോഗോ ജിതസ്വാന്തൈഹ പരിശുദ്ധാത്മനിസ്ഥിതിഹ. കർമ്മയോഗ തപസ്തീർത്ഥ ദാനയജ്ഞാതിസേവനം. കർമ്മയോഗമാവത് തവം തീർത്ഥയാത്രൈ ദാനധർമ്മം യജ്ഞം അനുഷ്ഠാനം ദേവാർച്ചനം പാരായണം എന്നാർ പോന്നവറ്റിൽ ഏതേനും ഒന്നെ പലൻ പെരും അളവ് വിടാമൽ ചെയ്തലാകും കർമ്മയോഗം. കർമ്മയോഗ തപസ്തീർത്ത ജ്ഞാന യജ്ഞാദി സേവനം. അതാവത് കർമ്മയോഗ കർമ്മമെന്നും യോഗമാണത്. തപ തീർത്ഥജ്ഞാന യജ്ഞ ആദി സേവനം. അതാവത് തപസ് തീർത്ഥസ്നാനം ദാനം യാഗം മുതലിയവറ്റെ ചെയ്തൽ. ജ്ഞാനയോഗോ ജിതസ്വാന്തൈഹി. ജ്ഞാനയോഗ ജ്ഞാനമെന്നും യോഗമാണത്. ജിതസ്വാന്തൈഹി കർമ്മയോഗത്തിനാൽ മനോജയം പെട്ടവുകൾ, ജിത ഇന്ദ്രിയം പെട്ടവുകൾ, അതാവത് ഇന്ദ്രിയത്തെ ജയിത്തവുകൾ, മനത്തെ ജയിത്തവുകൾ, പരിശുദ്ധ ആത്മനി ദേഹം മുതലിയവറ്റോട് സംബന്ധമറ്റ ജീവാത്മാസ്വരൂപത്തിൽ സ്ഥിതി ധ്യാനനില പെരുകൈ. അത് ജ്ഞാനയോഗം. സോ കർമ്മയോഗമാവത് തവം തീർത്ഥയാത്രൈ ദാനധർമ്മം യജ്ഞാനുഷ്ഠാനം ദേവാർച്ചനം പാരായണം ഇതിലെ ഏതോ ഒരു പലനെ അത് പെരുമളവ് വിടാമൽ ചെയ്യത് കർമ്മയോഗം. ജ്ഞാനയോഗം എന്നാൽ എന്നാ കർമ്മയോഗം ചെയ്തതിനാൽ രാഗദ്വേഷാദികൾ അട്ട്, അതാവത് കോപം, കാമം, വെറുപ്പ് അതെല്ലാം അട്ട്, ശുദ്ധമായ മനസ്സെ പെട്ടവുകൾ ഏർക്കനവേ ശാസ്ത്രത്തെ കൊണ്ട് ദേഹാദികളിൽ നിന്ന് വേറാക ദേഹം വേറെ ആത്മാ വേറെ അപ്പിന് ഇലക്കണങ്ങളോട് അറിയപ്പെട്ട ആത്മസ്വരൂപത്തെ എപ്പോഴും ചിന്തിത്തിരുപ്പത് ജ്ഞാനയോഗമാകും. സോ കർമ്മയോഗമാവത് ശാസ്ത്രത്താലേ ജീവ പരമാത്മ ആത്മജ്ഞാനം പിറന്നാൽ തനക്ക് സഖ്യങ്ങളായി പല സംഘാതിരഹിതങ്ങളാണ് കാമ്യകർമ്മങ്ങളോട് നിത്യം നൈമിത്തികളോടുകൂടെ സനിയമമായ പരിഗൃഹീതമായിരിക്കും കർമ്മവിശേഷം അപ്പിന് ഉപായ വിഭാഗാധികാരത്തിൽ രഹസ്യത്രയസാരത്തിൽ സ്വാമി ദേശികൻ അരുളി ചെയ്തുള്ള അത് അത് അതിനോട് സമ്മറി എന്നാണ് കർമ്മയോഗത്തിൻ ഉട്പിരിവുകൾ ഇങ്ങ് ചൊല്ലപ്പെടുകിറത്. കർമ്മയോഗം മുതലിയ മൂന്ന് യോഗങ്ങൾ കർമ്മജ്ഞാന ഭക്തിയോഗത്തിക്ക് കർമ്മയോഗത്തിക്ക് ലക്ഷണമാണത് മുൻപേ നിരൂപണം ചെയ്തിരുപ്പതാകൊണ്ട് അന്തന്ത കർമ്മയോഗ അധികാരികൾ ജ്ഞാനം ശക്തി തകുതി ഇവകൾക്ക് ഏറ്റവാറ് തങ്ങൾ തങ്ങൾ അധികാര അനുഗുണമാക ഏതോ ഒന്നെ കൈപ്പറ്റുവതാ
இந்த தீர்த்த யாத்திரை, தபஸ், தான தர்மம், யஜ்ஞானுஷ்டானம், தேவார்ச்சனம், பாராயணம் இதெல்லாம் சொல்லப்படுகிறது. ஸோ கர்மயோகத்திற்கு லட்சணம் ஊகித்து கொள்ளலாம். அதென்று அதன் முன் சங்கிரகத்தில் முதல்ல இந்த அப்படின்னு இங்கு நிரூபிக்கிறார் அதன் பிரிவுகளை. அப்படி தாத்பரியம் கொள்ள வேண்டும். ஸோ ஞானயோகம், ஆத்மசாட்சா்காரம் இவ்விரண்டில் ஒன்றுக்கு சுகரமான உபாயம் கர்மயோகம். அதாவது கர்மயோகமேலே, கர்மயோகத்தினாலேயே ஆத்மசாட்சா்காரம் வரலாம். அது முன் நிரூபணம் செய்திருப்பது இதன் லட்சணம். ஸோ சேவனம் என்பதற்கு பலன் பெறும் அளவு இடைவிடாது அனுஷ்டித்தல் என்பதாகும். ஸோ கர்மயோகத்தை நிரூபணம் செய்த பிறகு கர்மயோகத்தில் உண்டாகும் ஞானயோகத்திற்கு, கர்மயோகத்தினால் உண்டாகும் ஞானயோகத்திற்கு அதனுடைய அதிகாரிகளை காண்பித்து கொண்டு லட்சணம் சொல்கிறார் அளவந்தார். மனோஜயம் பெற்றவர்கள் என்றதனால் அதிகாரிகள் சொல்லியபடி பரிசுத்த ஆத்மாவிடம் நிற்கை என்பதாக மூலம், அதாவது இடைவிடாது நினைத்து கொண்டு அந்த ஆத்மாவை, அதை சேர்த்துக்கணும், ஆத்மாவை இடைவிடாது தியானம் செய்கையே ஞானயோகம். ஜீவாத்மாவை ஞானயோகத்தினால் ஏற்படும் ஆத்ம சாட்சா்காரமும், ஞானயோகத்திற்கு காரணமாயுள்ள சாஸ்திர ஞானமும் தியான ரூபமில்லை, இடைவிடாது சிந்தனம் செய்கை தான் தியான ரூபம். அதனால் ஞானயோகத்திற்கு இப்படி வேற்றுமை சொல்லியதாயிற்று. இடைவிடாது சிந்தனை செய்தால் ஆத்ம சாட்சா்காரம், அது சாஸ்திர ஞானத்துடன் செய்ய வேண்டும். அடியேன் அளவந்தார் திருவடிகளே சரணம். தன்யோஸ்மி.